മണ്ണ് കിട്ടിയല്ലത് പൊന്നാക്കുന്ന ഒരു കർഷകനുണ്ട് ചെങ്ങരൂരിൽ. താൻ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾ വഴിയരികിൽ സ്വന്തമായിട്ടുള്ള കർഷകന്റെ കടയിൽ വെച്ചാണ് കെ ഗോപാലൻ എന്ന ഈ കർഷകൻ വിൽപ്പന നടത്തുന്നത്. സ്വന്തമായി കൃഷിഭൂമി ഇല്ലെങ്കിലും പാട്ടത്തിനെടുക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് കല്ലുപ്പാറ പഞ്ചായത്തിലെ ചെങ്ങരൂർ കാട്ടക്കുന്നിൽ ഗോപാലൻ. വിഷം കലർത്തിയുള്ള കൃഷി ചെയ്യില്ലെന്ന ശബ്ദം ചെയ്തിട്ടുള്ള ഈ കർഷകന്റെ കൃഷി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തിരക്കുകൂട്ടുന്ന നാട്ടുകാരാണ് ഇവിടുത്തേത്. മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ ചെങ്ങരൂർ സ്കൂൾ പടിയിലുള്ള കർഷകന്റെ കടവഴിയാണ് ഗോപാലൻ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. കടയിൽ വെക്കുന്നതിന് മുൻപ് തന്നെ ഈ കർഷകന്റെ സാധനങ്ങൾ ആവശ്യക്കാർ കൊണ്ടുപോകുമെന്നതാണ് സത്യം. അത്രയ്ക്കും വിശ്വാസമാണ് നാട്ടുകാർക്ക് ഗോപാലനെ. സാധനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരാണ് ഏറെയെന്നും ഇവിടെ എത്തുന്നവർ തന്നെ പറയുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ? നല്ല സാധനങ്ങളാണ്, ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് മിതമായ നിരക്കില്. വിഷം ചേരുന്നതിനുള്ള ഇതുണ്ടോ? അതാണ് പ്രധാനമായിട്ടും, അത് ഫ്രഷ് ആയിട്ട് കിട്ടും. വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. സ്വന്തമായ ഭൂമിയിൽ കൃഷി ചെയ്യാൻ ചെയ്ത് അതുകൂടാതെ എവിടെയെല്ലാം പാട്ടത്തിന് കിട്ടിയാലും അവിടെ എല്ലാം ഈ പ്രായത്തിലും നല്ല കഠിന അധ്വാനിയാണ്. മായമില്ലാത്ത പച്ചക്കറികൾ ഇവിടെ മാത്രമേ ഈ അടുത്ത ദേശങ്ങളിൽ കിട്ടുന്നതായിട്ട് നമുക്കറിയാനുള്ളൂ. ഞങ്ങളെല്ലാം ഇവിടെ നിന്നാണ് പച്ചക്കറി മേടിക്കുന്നത്. അതുപോലെ തന്നെ കീടനാശിനിയുടെ പ്രയോഗമേ ഇല്ല. കൃഷിയെക്കുറിച്ച് വളരെ വിദഗ്ധമായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളൊക്കെ പല കാര്യങ്ങൾക്കും വന്ന് പുള്ളിയെടുക്കുന്ന അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് കൃഷി ഓരോന്ന് ചെയ്യുന്നത്. കപ്പയുടെ ആയാലും മരച്ചീനിയുടെ ആയാലും പച്ചക്കറികളായാലും വാഴയ്ക്കായാലും ഒക്കെ എങ്ങനെ വളം ചെയ്യണമെന്ന് കർഷകൻ്റെ ഒരു ഉപദേശത്തോടു കൂടിയാണ് ഞങ്ങളത് ചെയ്യാറുള്ളത്. നല്ല വിളവ് ഞങ്ങൾക്കും കിട്ടുന്നുണ്ട്. ഇനിയും ഗോപാലൻ്റെ കൃഷി രീതിയിലേക്ക് തിരിയാം. വാഴ, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയാണ് ഗോപാലൻ ചെയ്യുന്ന പ്രധാന കൃഷി. ഇതിനോടൊപ്പം പച്ചക്കറിയും വ്യാപകമായി കൃഷി ചെയ്യും. ഒന്നിലും വിഷം ചേർക്കില്ല. സ്വന്തമായിട്ടുള്ള പശുവിൻ്റെ ചാണകമാണ് ഗോപാലൻ്റെ വളം. വിഷം കഴിപ്പിച്ച് മനുഷ്യനെ താൻ കൊല്ലില്ലെന്ന് ഗോപാലൻ തന്നെ പറയുന്നു. മറ്റുള്ള ജോലിക്ക് പോകുന്നതിന് മടിയൊന്നുമില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്, സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്നതല്ലേ നല്ലതെന്ന് എനിക്കൊരു, അതാണ് എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള താല്പര്യം. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായി കൃഷി. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം? നമുക്ക് പരിചയമുള്ളവരുടെ ഒക്കെ ഇടയ്ക്ക് ചെന്ന് ഈ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കാടായിട്ട് കിടന്ന സ്ഥലങ്ങൾ, ഭയങ്കര കാടായിരുന്നു. നന്നായി ഇതിനെയൊക്കെ നല്ലപോലെ വെട്ടിക്കിളച്ചെടുത്ത് നല്ല കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ നല്ലതിനെ വിട്ട് എവിടെ കിട്ടുന്നു അവിടെ ഞാൻ പൈസ നോക്കത്തില്ല. പൈസ നോക്കാതെ ഞാൻ അവിടെ ചെന്ന് വിത്ത് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ വിത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിന് ഞാൻ വളരെ സൂക്ഷ്മതയോടെ അതിനെ നടന്നിടം തൊട്ട് അത് കിളുക്കുന്നിടം വരെയും കിളുത്ത് കഴിഞ്ഞ് അതിന് വെള്ളം ഒഴിക്കുക. അങ്ങനെ ആ വളങ്ങളൊക്കെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാനത് സഹിച്ച് ഞാൻ ഇതിനെ വളർത്തിയെടുത്തുണ്ട്. എന്തൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പം? അന്നും ഇന്നും എല്ലാം കൂടുതലും പച്ചക്കറിക്കാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. പിന്നെ കപ്പ ഇപ്പം അങ്ങനെ ഇത് കഴിഞ്ഞ് പിന്നെയും പലരുടെയും ഭൂമി എനിക്ക് കിട്ടി. ഭൂമി എന്ന് പറഞ്ഞാൽ അവർ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം വെച്ച് ചെയ്തോളം പറയും, ഞാനവിടെ ചെയ്യും. ചിലർ പാട്ടം വിളിക്കും, ചിലർ പാട്ടം, കൂടുതലും ആൾക്കാർ എന്നോട് പാട്ടമായിട്ട് അങ്ങനെ വലിയ ചോദിക്കില്ല. എന്നാലും ഞാൻ മനസ്സോടെ അവിടെ കൊണ്ടുവന്ന് അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ഞാൻ താല്പര്യപ്പെടുന്ന ഈ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഞാനത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് സ്വന്തമായിട്ടുണ്ടാക്കി ഞാനത് സ്വന്തമായിട്ട് വിൽക്കുന്നു. സ്വന്തമായിട്ട് വിൽക്കാന്ന് പറഞ്ഞു പിന്നെ ഇത് വിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഈ വിഷമായി ഉപയോഗിക്കുന്നില്ല. പിന്നെ എന്നാ കിട്ടും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ഒരു ഈ വിഷങ്ങൾ ചേരാത്ത ചില കീടനാശി ഈ പുഴുക്കൊക്കെ വരാത്ത രീതിയിലുള്ള ഇത് കിട്ടുന്നുണ്ട്. അതിനെ ഇങ്ങനെ തളിച്ചും സ്പ്രേ ചെയ്തും ഒക്കെയാണ് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഈ മറ്റ് നമ്മൾ ഈ തമിഴ്നാട് മറ്റ് സ്റ്റേറ്റ് മറ്റിടത്തു നിന്ന് വരുന്ന സാധനത്തെക്കാൾ കൂടുതൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയുണ്ട്. അത് വാങ്ങിക്കുന്ന എല്ലാവർക്കും അത് അറിയുകയും ചെയ്യും. ഗോപാലൻ പാട്ടത്തിനെടുക്കുന്ന മിക്ക ഭൂമിയുടെ ഉടമകളും പാട്ടത്തുക വാങ്ങാറില്ല. അത്രയ്ക്കും നാട്ടുകാർക്ക് ഗോപാലൻ പ്രിയങ്കരനാണ്. ഗോപാലന് സ്വന്തമായിട്ടുള്ളത് 16 സെൻറ് സ്ഥലം മാത്രമാണ്. എന്നാൽ 3 ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത്
ഗോപാലൻ കൃഷി ചെയ്യുന്നുണ്ട്. ചെങ്ങരൂർ, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഗോപാലൻ്റെ കൃഷിത്തോട്ടങ്ങൾ കാണാം. കാട് കയറിക്കിടക്കുന്ന പറമ്പ് ഗോപാലൻ്റെ കയ്യിലെത്തിയാൽ ഒരു വർഷം ഗോപാലൻ പൊന്നു വിളയിക്കുന്ന സ്ഥലമായി ഇതിനെ മാറ്റും. മണ്ണിനെയും പെണ്ണിനെയും ഒരുക്കുന്നത് പോലെ ഇരിക്കുമെന്ന് പഴമക്കാർ പറയുന്നത് പോലെ മണ്ണിനെയും കുടുംബത്തെയും ഈ കർഷകൻ മാറോട് ചേർത്ത് വയ്ക്കുന്ന സ്വഭാവമാണുള്ളത്. മണ്ണും കുടുംബവും ഗോപാലൻ എന്ന കർഷകൻ്റെ ജീവശ്വാസമാണ്. മികച്ച കർഷകനുള്ള സർക്കാർ പുരസ്കാരം നേടിയിട്ടുള്ള ഗോപാലൻ എന്ന കർഷകന് ജീവിതം നീണ്ടു നിൽക്കുന്ന കാലത്തോളം കൃഷിക്കൊപ്പം ജീവിക്കാനാണ് താല്പര്യം.